സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് അകപ്പാടിൻ്റെ കഥയാണ് പറയാനുള്ളത്. സുവിശേഷവുമായി നാം ലോകനിലങ്ങളിൽ അകപ്പെട്ടു പോകുന്നതിൻ്റെ ജീവിത വഴി ഇന്നലെ നാം കണ്ടതുപോലെ വചനവിത്തുകളായി നമ്മൾ മണ്ണിലമരുകയാണ്. അകപ്പാട് എൻട്രോഡോസ്, ഇത് പുറപ്പാടിൻ്റെ എക്സോഡോസ്, പരിപൂരകമാണ്, കോംപ്ലിമെൻ്ററി. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ പറയുന്നത് പോലെ യോഹന്നാൻ 6:44 മുതൽ പിതാവിൻ്റെ അടുത്തേക്ക് ആകർഷിക്കപ്പെട്ടവരാണ് നമ്മൾ. കുരിശിലൂടെയാണ് നാഥൻ ഇങ്ങനെ നമ്മെ ആകർഷിച്ചതും. യോഹന്നാൻ  12, ദൈവത്തിലേക്ക് നാം ഇങ്ങനെ അണയുക മാത്രമല്ല, സെൻട്രിപ്പിറ്റൽ, ദൈവത്താൽ അയക്കപ്പെടുകയുമാണ്, സെൻട്രിഫ്യൂഗൽ, ദൈവത്തിൻ്റെ അതേ ഹൃദയ നിറവോടെ. ഇതാണ് പ്രേഷിതത്വത്തിൻ്റെ മാനം. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 8:26 മുതൽ 40 വരെ, ഫിലിപ്പോസ് എന്ന ഡീക്കൻ എത്യോപ്യക്കാരനായ ഷണ്ടനെ കണ്ടുമുട്ടുവാൻ ദൈവം നിയോഗിക്കുകയാണ്. ഈ ഫിലിപ്പോസ് ആദ്യമായി യഹൂദ പരിസരം വിട്ട് സുവിശേഷം പ്രഘോഷിച്ച ഒരാളാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അവൻ സമരായ പ്രദേശങ്ങളിൽ സുവിശേഷം പ്രഘോഷിച്ചവനാണ്. യോഹന്നാൻ 4 നാഥനും സമരിയാക്കാരിയും തമ്മിലുള്ള ആ സംവാദത്തിൽ ഈ പ്രേഷിത വഴിയുടെ ദീപ്തി വെളിവാകുന്നുമുണ്ട്. ബദ്ധശത്രുക്കളായ സമരായക്കാരോട് പോലും അങ്ങനെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു. സുവിശേഷം എന്നത് അടിസ്ഥാനപരമായി ഒരു അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയാണ്. 2 കൊരിന്ത്യർ 5:18 മുതൽ 19 വരെ, സുവിശേഷത്തിനും മാംസത്തിനും ഒരേ വാക്കാണെന്ന് ഇതിനകം നമ്മൾ പരിചയിച്ചിട്ടുണ്ടല്ലോ. ബാഷാർ, ഇന്ന് നാഥൻ തൻ്റെ മാംസം ഭക്ഷിക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കുമെന്ന് പറയുന്നുണ്ട്. സുവിശേഷമാകുന്ന, മാംസമാകുന്ന, അപ്പമാകുന്ന ക്രിസ്തു എല്ലാം അങ്ങനെ ഇഴചേരുകയാണ്. ഇന്നലെ എന്ന പോലെ ഇന്നും സങ്കീർത്തനം 66 ഈജിപ്തിൽ നിന്ന് കടന്നു പോകുന്നതിൻ്റെ പെസഹാഗീതിയാണത്, സോങ് ഓഫ് എക്സോഡസ് ആൻഡ് പാസോവർ, പുറപ്പാട് ഗീതം. ഈ പുറപ്പാട് ഗീതം ഉള്ളിൽ തിരതല്ലിക്കൊണ്ടാണ് അന്ന് ശ്രീഹന്മാർ സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കാനായി പോയത്. കാരണം ആ സങ്കീർത്തനത്തിൻ്റെ കാതൽ തന്നെ അങ്ങനെയാണല്ലോ, ഇന്നലെ നാം കണ്ടില്ലേ. ഇന്ന് ഫിലിപ്പോസിൻ്റെ അകപ്പാട് പോലും ഇങ്ങനെ ഒരു പുറപ്പാട് ഗീതം ഉള്ളിൽ പേറിക്കൊണ്ടാണ്. ജെറുസലേമിൽ നിന്ന് ഗാസയിലേക്കുള്ള മരുഭൂ വഴിയിൽ ആ എത്യോപ്യക്കാരനെ കാത്തു നിൽക്കാനാണ് ഫിലിപ്പോസ് നിയുക്തനായത്. അത് ഈജിപ്തിലേക്ക് നയിക്കുന്ന മഹാവീതിയിലേക്ക് എത്തിച്ചേരുന്നൊരു വഴി കൂടിയാണ്. അങ്ങനെ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന നാം ഇതാ വീണ്ടും ഈജിപ്തിലേക്ക് തിരിച്ചു പോകുന്നൊരു വഴിയിലെത്തിയിരിക്കുന്നു. ഇക്കുറി ഈജിപ്തിനെ അടിമപ്പെടാനല്ല, ഈജിപ്തിനെ ജയിച്ചവരായിട്ട് തന്നെ. അതെ, അതാണ് പുനരുദ്ധാനത്തിൻ്റെ അടയാളം. നമ്മൾ പാപത്തെ ഭയക്കുന്നില്ല, കാരണം പാപത്തിന് ഇനി നമ്മുടെ മേൽ അധികാരമില്ല. മരണത്തിനും, കാരണം നമ്മൾ മരണത്തെ ജയിച്ചവരാണ്. ഇനിയും നമ്മൾ പഴയ വഴികളിലേക്ക് പോകുന്നത് അതിൽ ആനന്ദിച്ചുല്ലസിക്കാനല്ല, അതിലകപ്പെട്ടു പോയവരെ വീണ്ടെടുക്കാനായിട്ടാണ്. അന്ന് എമ്മാവുസിലേക്ക് പോയ വഴിയിൽ നാഥൻ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളെ തൻ്റെ വചനവും അപ്പവും കൊണ്ട് തുറന്നില്ലേ? അതുപോലെ തന്നെ ഇതാ ഈ എത്യോപ്യക്കാരൻ്റെ ഹൃദയവും ഫിലിപ്പോസ് തുറക്കുകയാണ് വചനപ്രഘോഷണത്തിൽ. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഉടനടി ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തയ്യാറാകുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവനൊരിക്കലും മരിക്കുകയില്ല എന്ന് നാഥൻ പറഞ്ഞതുപോലെ, ഇന്നിതാ ഈ വിശ്വാസം ഏറ്റുപറയുന്ന എത്യോപ്യക്കാരൻ നാഥൻ്റെ ശരീരത്തിൻ്റെ അംഗം കൂടിയാവുകയാണ്. അവൻ ഉയർപ്പണിഞ്ഞവനായി മാറുന്നു. ഒരു പിൻകുറി: ഇന്ന് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള വഴി യുദ്ധച്ചാലുകൾ കൊണ്ട് കുഴഞ്ഞു മറിഞ്ഞതാണ്. പണ്ടൊരിക്കൽ നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതുപോലെ ഈ യുദ്ധവഴിയിൽ തങ്ങളെ സഹായിക്കാനായി ഇസ്രായേൽ വികസിപ്പിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ പേരാണ് ബഷോറ, സുവിശേഷം എന്നത്. വിചിത്രവും വിരോധാഭാസവുമായിരിക്കുന്നല്ലേ. പണ്ട് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്ക് ഒഴുകിയ ഒരു സുവിശേഷ ചാലിൻ്റെ പരിസരത്ത് നിന്ന് ഇന്നിതാ ചുടുനിണം ചാലിട്ടൊഴുകുന്ന ജെറുസലേം ഗാസ ചാലിൽ നാം നിൽക്കുകയാണ്. ഇഞ്ചിഞ്ചായി പടരുന്ന 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ പിടയ്ക്കുന്ന ഒരു കരിഞ്ഞരമ്പ് പോലെ മരണത്തിൻ്റെ ആ ഗളനാഴിയിൽ, മരണത്തിൻ്റെ ആ ഗളനാഡിയിൽ.